ഇന്ത്യൻ റെയിൽവേയോളം പഴക്കമുള്ള ഏഴിമല റെയിൽവേ സ്റ്റേഷനെ റെയിൽവേ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിച്ചതോടെ ഇനി ഒരു വികസനവും എത്താതെ സ്റ്റേഷനെ ചിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് റെയിൽവേ നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. റിസർവേഷൻ സൌകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തി സ്റ്റേഷനെ സംരക്ഷിക്കണമെന്നും സ്റ്റേഷനോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നും മുന്നറിയിപ്പ്. ഏഴിമല നേവൽ അക്കാദമിയുടെ ഒരു മദർ സ്റ്റേഷനായി ഉയരാൻ സാധിക്കുമായിരുന്ന ഏഴിമല റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിക്കുന്നതോടുകൂടി ഇനി യാതൊരു തരത്തിലുള്ള വികസനവും ഇവിടെ വരില്ല എന്ന വലിയ വേദനയിലാണ് ഇവിടുത്തെ യാത്രക്കാർ. ദേശീയപാതയുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷൻ, അതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും. പുതിയ പുഴക്കര പാലം വന്നതോടെ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന റെയിൽവേ സ്റ്റേഷനായും മാറി. ഇത്രയേറെ സാധ്യതകളുണ്ടായിട്ടും ഈ സ്റ്റേഷനെ അവഗണിക്കുകയാണ് റെയിൽവേ എന്നാണ് വാർഡ് മെമ്പർ ലക്ഷ്മണൻ പറയുന്നത്. നൂറുകണക്കിന് യാത്രക്കാർ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ. മുൻകാലങ്ങളിൽ ചകിരി സംഘങ്ങൾ, അതുപോലെ തന്നെ തീപ്പെട്ടി കമ്പനികൾ, കൈത്തറി സംഘങ്ങൾ ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ തീവണ്ടി മാർഗമാണ് കടത്തിക്കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് റെയിൽവേയുടെ അനാസ്ഥ കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയാം. അതിൻ്റെ ഫലമായി ഘട്ടം ഘട്ടമായി ഈ വകയുള്ള എല്ലാ സൗകര്യങ്ങളും കുറച്ചു കൊണ്ടുവരികയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ ഈ റെയിൽവേയുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം റെയിൽവേയാണ്. കാരണമെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആശ്രയിക്കുന്നതാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ. നമ്മളീ കുഞ്ഞുങ്ങലത്തെ പരിസരത്ത് നിന്ന് നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാർ തീവണ്ടി മാർഗം ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവർ തിരിച്ചു വരാനുള്ള അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സീസൺ ടിക്കറ്റാണ് അവർ ആശ്രയിക്കുന്നത്. ആ സീസൺ ടിക്കറ്റ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരികയും അവർ പയ്യന്നൂർ, പഴയങ്ങാടി എന്നുള്ള മേജർ സ്റ്റേഷനുകളെ ആശ്രയിക്കുകയും അപ്പോൾ വരുമാനങ്ങൾ മുഴുവൻ ഈ മേജർ സ്റ്റേഷനിലേക്ക് പോകും. ഈ സ്റ്റേഷനിൽ വരുമാനം കുറയും ചെയ്യുന്നു. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് റെയിൽവേ ഈ റെയിൽവേ നമ്മുടെ സ്റ്റേഷനെ ഇങ്ങനെ അവഗണിക്കുന്നത്. ഈ അവഗണനക്കുള്ള പ്രധാന കാരണം റെയിൽവേയുടെ അനാസ്ഥയാണ് എന്നാണ് അവരുടെ ശക്തമായ പ്രതിഷേധം. ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. റെയിൽവേ സ്റ്റേഷൻ കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിച്ചത് സ്റ്റേഷൻ വികസനത്തിന് വിഘാതമാകുമെന്ന ആക്ഷേപവും പരക്കെ ഉയരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനായി നാട്ടുകാർ ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അനുവദിക്കാത്ത റെയിൽവേ, പതിറ്റാണ്ടുകളായി സ്റ്റോപ്പുള്ള 6 ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. ആദ്യകാലം മുതൽ തന്നെ യാത്രക്കാരുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറായിരുന്ന PV രമേശനും പറയാനുണ്ടായിരുന്നത് റെയിൽവേ കാലങ്ങളായി ഈ സ്റ്റേഷനോട് ചെയ്യുന്ന അവഗണനയെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ ഈ 1990 മുതൽ ഈ സ്റ്റേഷനെ നശിപ്പിച്ച് കളയാനുള്ള റെയിൽവേയുടെ ഭൂപടത്തിന് മായ്ച്ച് കളയാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ ഒരു വികസന സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ ശ്രമത്തെ ശക്തമായി ചെറുക്കുകയും ചെയ്തു. ചെറുത്തു എന്ന് മാത്രമല്ല, രണ്ട് വണ്ടി ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായിട്ട് രണ്ട് വണ്ടിക്ക് ഒരു ദിവസം സ്റ്റോപ്പ് കിട്ടുന്ന ഏഴിമല റെയിൽവേ സ്റ്റേഷനും കോയമ്പത്തൂർ പാസഞ്ചറിനും മലബാർ എക്സ്പ്രസ്സിനും. അന്ന് റെയിൽവേ കാര്യമായി നമ്മളോട് പറഞ്ഞൊരു ഇതെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുമാനമില്ല എന്ന്. അന്ന് നമ്മൾ ഉന്നയിച്ചൊരു മറുപടി റെയിൽവേ സ്റ്റേഷനിൽ വരുമാനമില്ല എന്നത് കാര്യം സമ്മതിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് എന്നതാണ് പ്രസക്തി. ഈ സ്റ്റേഷനിൽ കയറാൻ സൗകര്യമില്ല, വണ്ടിയില്ല, കേവലം രണ്ട് വണ്ടിയായാലേ, രാവിലെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് രാത്രി ഒരു വണ്ടിയാണ്. ഈ രണ്ട് വണ്ടിയിൽ വെച്ച് എങ്ങനെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കും? അത് സാധ്യമല്ലാത്തതാണ്. ഈ വരുമാനമില്ലാത്തതിന് ഇപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകൾ പലതും ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. ഈ പറയുന്ന പോലെ കണ്ണൂരേക്കും ഒക്കെയുള്ള ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തുനിന്ന് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകൾ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നില്ല ആ വരുമാനമൊക്കെ പയ്യന്നൂരേക്കും മറ്റും പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ പ്രദേശത്തിൻ്റെ നമ്മളൊരിക്കൽ പണ്ട് റെയിൽവേ ഇതേപോലെ ഡിവിഷൻ മാനേജർ നമ്മോട് പറഞ്ഞു ഇവിടെ വരുമാനമില്ല. നമ്മൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ കുന്നൂർ രാമന്തളി പഞ്ചായത്ത്, ചെറുതാഴം പഞ്ചായത്ത്, ഈ പ്രദേശത്തിലെ ആളുകളൊക്കെ ആശ്രയിക്കുന്നുണ്ട് ഈ സ്റ്റേഷനെ. ഇവരൊക്കെ തന്നെ ഈ പ്രദേശത്തിലെ ആളുകളൊക്കെ തന്നെ ഇന്ന് പയ്യന്നൂരോ പഴയങ്ങാടിയോ പോയിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നു എക്സ്പ്രസ് ട്രെയിനുകളിൽ. നമ്മൾക്ക് ഇവിടെ ആ സൗകര്യം ഉണ്ടെങ്കിൽ ആ വരുമാനം മുഴുവൻ ഇവിടെ വരേണ്ടതാണ്.
ഇതൊന്നും ഇവിടെ വരാതെ മറ്റ് സ്റ്റേഷനിലേക്ക് ചെതിറിപ്പോകുന്നു. ഈ പ്രദേശത്താരുടെ അടക്കം വരുമാനം മറ്റ് സ്റ്റേഷനിലേക്ക് ചെതിറിപ്പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുമാനമില്ലാ സ്റ്റേഷനായിട്ട് എന്നും മുദ്രവത്തപ്പെടുന്നു. അപ്പോൾ റെയിൽവേയുടെ ഒരുപാട് സ്ഥലം ഇവിടെയുണ്ട്. മറ്റ് സ്റ്റേഷനിലെ അപേക്ഷിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നം കാണുന്നില്ല. എന്നിട്ടും എന്തോ ആയിരിക്കും ഇത്തരത്തിലൊരു അവഗണനയിലേക്ക് തന്നെ പോകുന്നത്. അതായത് അതിൽ നമ്മൾക്കിപ്പോൾ പറയാനുള്ള വെച്ചാൽ ഈ അധികാര രാഷ്ട്രീയം ഒരു പ്രധാന ഘടകമാണ്. റെയിൽവേ സംബന്ധിച്ച് നമ്മളിന്ന് കേരളത്തിൽ 5 കേന്ദ്രമന്ത്രിമാരുണ്ടായ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം ഉന്നയിച്ച് ഇതായത്. പക്ഷെ അവർക്കൊന്നും ചെയ്തു തരാൻ വേണ്ടി പറ്റിയില്ല. ഇതിപ്പോൾ നേവൽ അക്കാദമിൻ്റെ അനുബന്ധ സ്റ്റേഷനാക്കിയിട്ട് മാറ്റുക എന്നതാണ് നമ്മളെ പ്രധാന പിന്നെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ പല വികസന പ്രവർത്തനങ്ങളും ഈ സ്റ്റേഷന് കിട്ടും. ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ കമ്മീഷൻ ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിക്കും ഇവിടെ സ്റ്റോപ്പ് കിട്ടില്ല. കാലാന്തരം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മറ്റ് വികസനങ്ങളൊന്നും നടക്കാത്ത റെയിൽവേ പൂർണ്ണമായി ഇതിന് പിൻവാങ്ങിക്കഴിഞ്ഞു. റെയിൽവേക്കിടെ ജീവനക്കാരുണ്ട് വേണ്ട, ഒന്നും വേണ്ട. കമ്മീഷൻ ഏജൻറ്റിന് കാര്യമായ വരുമാനമില്ല എന്നൊരവസ്ഥ വരുവാണെങ്കിൽ അയാൾ ഇതിട്ട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷനെടുത്ത് പണ്ട് ചെറക്കൽ സ്റ്റേഷൻ സംഭവിച്ച അവസ്ഥ ഈ റെയിൽവേ സ്റ്റേഷൻ സംഭവിക്കും. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അഴിമതി നടത്താൻ ഒരു മടിയും റെയിൽവേ കാണിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷനിൽ എന്തിനു വേണ്ടിയാണോ സ്റ്റേഷൻ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക ഇതൊക്കെ ആണെങ്കിലും ഇതൊന്നും റെയിൽവേക്ക് ബാധകമല്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റാഫിനെ പൂർണ്ണമായും പിൻവലിച്ച് പോകുന്നു. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് ഉറപ്പ് ചിലവാക്കിയിട്ട് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ ഇപ്പം പിന്നെ നമുക്ക് മേൽപ്പാലം ഒരുപാട് കാലത്ത് നിരന്തര ആവശ്യമായത് വണ്ടികളും ഇതൊക്കെ ഇല്ലാതായി പോയും മേൽപ്പാലത്തിന് പോലും പ്രസക്തിയില്ല. ഇവിടെ ഒരുപാട് കക്കൂസുകൾ 5 കക്കൂസുകൾ ഈ കാലഘട്ടത്തിൽ ഇടുന്നത് അവിടത്തേക്കുള്ളൊന്നും വെള്ളത്തിൻ്റെ സർവീസ് കാര്യങ്ങളോ സർവീസോ ഒന്നും ഉണ്ടാവാറില്ല. കക്കൂസ് ഉണ്ടാക്കുക, പൂട്ടിയിടുക, അത് നശിപ്പിച്ചോളുക. ആ രൂപത്തിൽ ഇത് അതായത് അതിന് നടക്കുന്ന വെച്ചാൽ ഈ കമ്മീഷൻ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പൊതുമുതൽ ദൂർത്തടിക്കുന്നതിൻ്റെ ഒരു തെളിവിലൊരു സ്റ്റേഷനാണ് ഏഴുമലറി. ഇതൊക്കെ നമ്മൾ നിരന്തരം ഉന്നയിച്ച് കഴിഞ്ഞു അവരോട്. ഇനി നമ്മൾക്കിപ്പം പറയാനുള്ളത് ഇവരിതേ സമീപനം തുടരുകയാണെങ്കിൽ ശക്തമായ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെല്ലാം സംഘടിച്ചുകൊണ്ട് പണ്ട് 92 കാലഘട്ടത്തിൽ നമ്മൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതുപോലത്തെ ശക്തമായ ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് പറയുന്നത്. തീർച്ചയായും ഒരുപാട് സന്തോഷം നമ്മളോട് ഇത്രയും സംസാരിച്ചതിന്. ഇവരുടെ യാത്രക്കാരുടെ ശക്തമായ പ്രതിഷേധവുമായി തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഫലം കാണുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ.